യു ഡി എഫ് നേതൃയോഗത്തിൽ നിന്ന് ഉന്നത നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രതിഷേധ സൂചകമായി വിട്ടുനിന്നതോടെ കോൺഗ്രസിലെ തർക്കം പുതിയ തലത്തിലേക്കെത്തുകയാണ്. തലസ്ഥാനത്ത് രാജ്യസഭാ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഇരു നേതാക്കളും മുന്നണി യോഗത്തിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുകയായിരുന്നു. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പാർട്ടിയുടെ പുതിയ നേതൃത്വം നിരാകരിക്കുന്നുവെന്നും അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള വികാരത്തിന്മേലാണ് AI വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുക കൂടി ചെയ്യുന്ന ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും യോഗം ബഹിഷ്കരിച്ചത്. മുൻ KPCC അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ എന്നിവരും എത്തിയില്ല. തലസ്ഥാനത്തില്ലാതിരുന്ന KPCC അധ്യക്ഷൻ കെ സുധാകരനും ഉണ്ടായില്ല. ദീർഘകാലമായി UDFൽ കോൺഗ്രസിനെ നയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ആദ്യമായാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഇരു നേതാക്കളും കൂടിയാലോചിച്ച് തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം. ഇതോടെ പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ UDFലും പ്രതിഫലിച്ചു. സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാമനിർദ്ദേശം വഴിയുള്ള അഴിച്ചുപണി അഭികാമ്യമല്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷയെ കണ്ട് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നു. അച്ചടക്ക സമിതി രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡിന്റെ തുടർ നടപടി ഉണ്ടാകാത്തതാണ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത്. പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുമെന്നാണ് പുതിയ നേതൃത്വം വ്യക്തമാക്കിയത്. അച്ചടക്ക സമിതി രൂപീകരിക്കുമെന്നും രാഷ്ട്രീയകാര്യ സമിതി വിളിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചുവെങ്കിലും KPCC അധ്യക്ഷൻ കെ സുധാകരൻ രണ്ടിനും നടപടിയെടുത്തില്ല. പകരം ഏകപക്ഷീയമായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്ന പരാതിയാണ് ഗ്രൂപ്പുകൾക്ക്. സംസ്ഥാനതല ഉദ്ഘാടനങ്ങൾ രണ്ടെണ്ണം കഴിഞ്ഞെങ്കിലും അംഗത്വ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നും അവർ പരാതിപ്പെടുന്നു. KPCC ഭാരവാഹികൾക്ക് ജില്ലാ ചുമതലകൾ വിഭജിച്ചപ്പോഴും ഇരു നേതാക്കളെയും വിശ്വാസത്തിലെടുത്തില്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിശ്വസ്തരെയാണ് ജില്ലകളിൽ നിയോഗിച്ചത് എന്ന് ഗ്രൂപ്പുകൾ വിലയിരുത്തുന്നുണ്ട്. നെയ്യാർ ഡാമിലെ KPCC ശില്പശാലയ്ക്കെത്തിയ ചെന്നിത്തലയെ അഭിവാദ്യ പ്രസംഗം ചെയ്യാൻ പോലും ക്ഷണിച്ചില്ല. അപമാനിക്കാനാണ് ശ്രമമെങ്കിൽ മുന്നണിയുടെ കാര്യങ്ങളും പുതിയ നേതൃത്വം നടത്തിക്കോട്ടെ എന്ന പ്രതിഷേധത്തിലാണ് ഇരു നേതാക്കളും. KPCC സെക്രട്ടറിമാരുടെ നിയമനത്തിനായി നേതൃത്വം പട്ടിക ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും നൽകിയില്ല. കോൺഗ്രസിൽ ഇപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചായക്കോപ്പയിലെ കാറ്റ് മാത്രമാണെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. ഇതിനെ കൊടുങ്കാറ്റായി ചിത്രീകരിക്കരുത്. ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.